ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലായിരിക്കും അല്ലേ? ഓണത്തിന് വെക്കാൻ പറ്റിയ കിഡിലനായിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണിന്ന്. കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ കൈമാറസാണ് എടുത്തിട്ടുള്ളത്. ജീരകശാല അരി, അത് ഏകദേശം അരക്കപ്പോളുണ്ട്. പിന്നെ പഞ്ചസാര അരക്കപ്പ് എടുത്തിട്ടുണ്ട്, അരക്കപ്പും 2 ടേബിൾ സ്പൂണും. പിന്നെ അടുത്തതായി ഫുൾ ക്രീം മിൽക്ക് എടുത്തിട്ടുണ്ട്, അത് 750 ml ഉണ്ട്. ഫുൾ ക്രീം മിൽക്ക് എടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും പായസത്തിന്. പിന്നെ ഒരു പായസം ആയതുകൊണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും മേലക്കായും നെയ്യും എടുത്തു വെച്ചിട്ടുണ്ട്. അരി കഴുകി വെള്ളത്തിൽ ഒരു കാമണിക്കൂർ കൊതിർത്ത് വെക്കുന്നുണ്ട്. ഇന്നത്തെ പായസത്തിൻ്റെ റെസിപ്പി സജിലയുടെ വകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പാല് കാച്ചാം. പാല് കാച്ചണം നിർബന്ധമൊന്നുമില്ല. ഈ പായസം വെക്കുന്നത് കുക്കറിലാണ്, അപ്പോൾ പാല് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പാല് തിളപ്പിച്ച് തണുത്തതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ പാല് തിളച്ച് ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കുക്കറിലാണ് ഈ പായസം ഉണ്ടാക്കുന്നതെന്ന്. അതിനകത്ത് അടുപ്പത്തൊരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നേരത്തെ എടുത്ത് വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുക്കർ നന്നായിട്ട് ചൂടായതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാര കാരമലൈസ് ചെയ്യണം. ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാം, പഞ്ചസാര എല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കാം. കുറച്ച് ഓണ വിഭവങ്ങളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് എന്തായാലും ഉണ്ടാക്കി നോക്കണം. 3-4 മിനിറ്റ് ആയപ്പോൾ തന്നെ പഞ്ചസാര ഉരുകി വരുന്നുണ്ട്. ഉരുകി വരുന്ന സമയത്ത് തന്നെ തീ സിമ്മിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ ഒരു ഗോൾഡൻ കളറാണ് ആവശ്യം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് മൊത്തം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാരയെല്ലാം കട്ടിയായിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പഞ്ചസാര അലിയുന്നവരെ മുളക്കി കൊടുക്കാം. നമ്മൾ പാൽ വെച്ചുകൊടുത്തപ്പം പാലിന് ചെറിയ ചൂടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് പാൽ പൊന്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പ്രത്യേകം പറഞ്ഞത് പാല് തണുത്തതിന് ശേഷം ഒഴിക്കാൻ പാടുള്ളൂ എന്ന്. ഇല്ലെങ്കിൽ പച്ചപ്പാൽ വെച്ചിട്ട് തിളപ്പിച്ചെടുത്താലും മതി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. അരി നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം, മട്ട അരി അങ്ങനെ വലിയ അരി അല്ലാണ്ട് ബാക്കി ഏത് അരി വേണമെങ്കിലും എടുക്കാം. അരിയെല്ലാം ചേർത്ത് കൊടുത്ത് തീ സിമ്മിൽ വെച്ച് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ബസുമതി രസമൊക്കെ ആണെങ്കിൽ കുതിർത്തതിന് ശേഷം ചെറുതായിട്ട് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് 20 മുതൽ 25 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഏകദേശം 25 മിനിറ്റ് ആയപ്പം തുറന്നു നോക്കി, ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അരിയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കുറുകിയ രീതിയിലാണ് പായസം ഉള്ളത്. കുറച്ച് ലൂസാക്കണമെങ്കിൽ കുറച്ചും കൂടി പാൽ വെച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. കുക്കർ തുറന്ന ശേഷം അതിനകത്ത് ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ വിട്ടുപോയി. ഇതിപ്പോൾ പാകത്തിനുള്ള മധുരമാണ്. ഈ പായസം നമുക്ക് ഇങ്ങനെ കുടിക്കാട്ടോ. പിന്നെ എൻ്റെ മോളൊക്കെ ആദ്യം പായസം എന്ന് പറയുമ്പം അണ്ടിപ്പരിപ്പിനും മുന്തിരിങ്ങൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്തിടാനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് വെച്ചിട്ട് അതിനകത്ത് അണ്ടിപ്പരിപ്പും അതിനുശേഷം മുന്തിരിങ്ങയും വറുത്തിട്ട് പായസത്തിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ കുക്കറിലാക്കുന്നതുകൊണ്ട് പാത്രം നന്നായിട്ട് കഴുകിയിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളതിനകത്തേക്ക് ഏലക്കായ ചേർത്തിട്ടുണ്ടെങ്കിലും നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്തതിൻ്റെ ആ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇത്. പിന്നെ വേറൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഈ പഞ്ചസാര ലായനിയിൽ അരി വേവിക്കുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയമെടുക്കും വേവാൻ. അതുകൊണ്ടാണ് കുക്കറിൽ വേവിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ചെറിയ കുക്കറിലാണ് ഉണ്ടാക്കിയത്. 5 ലിറ്ററിൻ്റെ ഒക്കെ ആണെങ്കിൽ 3 വയസ്സിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇങ്ങനെ പഞ്ചസാര ലായനിയിൽ കിടന്ന് വേവുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്നുണ്ട്. ബസുമതി രസിനൊക്കെ വേവ് കൂടുതലായതുകൊണ്ട് മിക്സിയിൽ ചെറുതായിട്ട് ക്രഷ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവുന്നതായിരിക്കും. അങ്ങനെ നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയാം. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം.